ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ചൗവരിയും ഫ്രൂട്ട്സും ഉപയോഗിച്ചുള്ള ഒരു അടിപൊളി ഡെസേർട്ടാണ്. ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ഫ്രൂട്ട്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഫ്രൂട്ട്സ് ചെറുതായി കട്ട് ചെയ്യണം. ഫ്രൂട്ട്സൊക്കെ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര അരക്കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ചൗവരി അരക്കപ്പ്, കസ്കസ് കാൽ കപ്പ്. കസ്കസ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. പാല് അര ലിറ്റർ. കണ്ടൻസ്ഡ് മിൽക്ക് അരക്കപ്പ്. ഇനി ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒരു വലിയ ബൗളിലിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രൂട്ട്സ് ഇങ്ങനെ പഞ്ചസാര ചേർത്ത് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. പാല് തിളച്ച് വരുമ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കണം. ഫ്രൂട്ട്സിൽ ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും മധുരമുള്ളതാണ്, അതുകൊണ്ടാണ് പാലിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പാല് നല്ലോണം തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനിയൊരു ബൗളിലേക്ക് മാറ്റാം. ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെക്കണം. ഇനി ചൗവരി വേവിച്ചെടുക്കാം. അതിനുവേണ്ടി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ ചൗവരി ഇട്ട് കൊടുക്കാം. ഇത് വേവുന്നവരെ ഇളക്കി കൊടുക്കണം. ഇത് വെന്തിട്ടുണ്ട്. ഇതിനി ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം. മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കൊഴുപ്പൊക്കെ പോയി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണിത്. ഇപ്പോൾ 1 മണിക്കൂറായി. ഫ്രിഡ്ജിലുള്ള പാലും ഫ്രൂട്ട്സൊക്കെ നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. ഇനി പാലിലേക്ക് ചൗവരിയും കസ്കസും ഇട്ട് കൊടുക്കണം. ചൗവരി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഫോർക്ക് കൊണ്ടോ സ്പൂണും കൊണ്ടോ നല്ലവണ്ണം ഇളക്കി കട്ടയൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തണം. ഇതിലേക്ക് ഫ്രൂട്ട്സും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ്, ചെറീസ് എല്ലാം ചേർക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഫുഡിന് ശേഷം കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണിത്. എപ്പോഴും പായസം, കസ്റ്റേർഡ് ഇതൊക്കെയാണല്ലോ എല്ലാവരും കൊടുക്കാറ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഡെസേർട്ടാണിത്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഡെസേർട്ട് തന്നെയാണിത്.
കാരണം ഇതിൽ മെയിനായിട്ട് ഫ്രൂട്ട്സും പാലും തന്നെയാണുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.